ഇലക്ട്രിക് ബസ്സിൽ യാത്രക്കാരായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കെഎസ്ആർടിസിയും നഗരസഭയും ചേർന്ന് ആരംഭിച്ച 60 റെഡ് ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് മുഖ്യമന്ത്രി നിർവഹിച്ച ശേഷമാണ് യാത്ര ചെയ്തത് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരുന്നു പരിപാടി നടന്ന ചാല ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിപ്പോയത് ഒരു ഇലക്ട്രിക് ബസ്സിലായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 113 ബസ്സുകൾ നൽകുന്നതിൽ ആദ്യ ബാച്ചാണ് കഴിഞ്ഞ ദിവസം നൽകിയ 60 ബസ്സുകൾ അധികം വൈകാതെ തന്നെ ബാക്കി 53 ബസ്സുകളും കെഎസ്ആർടിസി സിറ്റി സർവീസിന് കൈമാറും നിലവിൽ കെഎസ്ആർടിസി തിരുവനന്തപുരം നഗരത്തിൽ സിറ്റി സർവീസായി 50 ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നുണ്ട് ഇതുകൂടി ചേരുമ്പോൾ 163 ഇലക്ട്രിക് ബസ്സുകളാകും നഗരത്തിൽ ഓടുക സിറ്റി സർവീസ് പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറ്റാനാകും തിരുവനന്തപുരം നഗരം ഒരു ഹരിത നഗരമായി മാറുകയാണെന്ന് മന്ത്രി എം വി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തിന് ഓണസമ്മാനമായി 60 ഇലക്ട്രിക് ബസ്സുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു പരിപാടി നടന്ന് ചാല ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് മടങ്ങിപ്പോയത് ഒരു ഇലക്ട്രിക് ബസ്സിലായിരുന്നു ആ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ജിഷ്ണ ജോയും സവിത എസ് ബിയുമാണ് ഇവർ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 113 ബസ്സുകൾ നൽകുന്നതിൽ ആദ്യ ബാച്ചായാണ് കഴിഞ്ഞ ദിവസം നൽകിയ 60 ബസ്സുകൾ അധികം വൈകാതെ തന്നെ ബാക്കി 53 ബസ്സുകളും കെഎസ്ആർടിസി സിറ്റി സർവീസിന് കൈമാറും നിലവിൽ കെഎസ്ആർടിസി തിരുവനന്തപുരം നഗരത്തിൽ സിറ്റി സർവീസിനായി 50 ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നുണ്ട് ഇതുകൂടി ചേരുമ്പോൾ 163 ഇലക്ട്രിക് ബസ്സുകളാകും നഗരത്തിൽ ഓടുക സിറ്റി സർവീസ് പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകളിലേക്ക് മാറ്റാനാകും തിരുവനന്തപുരം നഗരം ഒരു ഹരിത നഗരമായി മാറുകയാണ് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ മൊത്തം ചെലവ് 1135 കോടി രൂപയാണ് ഇതിൽ 500 കോടി കേന്ദ്ര വിഹിതവും 500 കോടി സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും 135 കോടി തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഹിതവുമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്